നമസ്കാരം. സഖ്യകക്ഷികളെ ഒപ്പം നിർത്തിക്കൊണ്ട് കോൺഗ്രസ് 10 വർഷത്തിന് ശേഷം തിരിച്ചുവരവിന്റെ സൂചന നൽകിയ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. ഈ വലിയ നേട്ടം കോൺഗ്രസ് അവകാശപ്പെട്ടതാണ് അല്ലെങ്കിൽ അർഹതപ്പെട്ടതാണ് എന്നൊക്കെ പറയാമെങ്കിൽ പോലും പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിയെ പോലും വിജയിപ്പിക്കാനാവാതെ പോയ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട്. മത്സരിച്ചിട്ടും 13 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഒരു നിയുക്ത MP പോലും ഇല്ല എന്ന ഒരു കണക്കുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ലഡാക്ക്, അതിനോടൊപ്പം തന്നെ മധ്യപ്രദേശ്, മിസോറാം, ദില്ലി, സിക്കിം, ത്രിപുര, ഉത്തരാഖണ്ഡ് എന്നിവയാണ് 18ാം ലോക്സഭയിൽ ഒരു കോൺഗ്രസ് MP പോലും ഇല്ലാത്ത സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും. NDAയുടെ ക്ലീൻ സ്വീപ്പിന് മുന്നിൽ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നില്ല ഈ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും 5 സ്ഥലങ്ങളിൽ: മധ്യപ്രദേശ്, ദില്ലി, അരുണാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അതിനോടൊപ്പം ഹിമാചൽ പ്രദേശ്. ഇവിടെയൊന്നും കോൺഗ്രസിന് BJPയോട് ഏറ്റുമുട്ടി നിൽക്കാൻ സാധിച്ചില്ല. ഈ 5 സംസ്ഥാനങ്ങളും BJP തൂത്തുവാരുക തന്നെയാണ് ഉണ്ടായത്. മധ്യപ്രദേശിൽ ആകെയുള്ള 29 സീറ്റിലും BJP തന്നെയായിരുന്നു വിജയിച്ചത്. ഇവിടെ മത്സരിച്ച 27 സീറ്റും കോൺഗ്രസിനെ കൈവിടുകയായിരുന്നു. ദില്ലിയിലാവട്ടെ ആകെയുള്ള 7 സീറ്റിലും BJPയുടെ സ്ഥാനാർത്ഥികൾ തന്നെ വീണ്ടും വിജയിച്ച് കയറി. 3 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന്, സഖ്യത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ബാക്കി 4 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയായിരുന്നു മത്സരിച്ചത്. 3 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് പാർട്ടിക്ക് തോൽവി മാത്രമായിരുന്നു ഫലം. ഉത്തരാഖണ്ഡിലാവട്ടെ ആകെയുള്ള 5 സീറ്റുകളും BJP കൊണ്ടുപോയപ്പോൾ മത്സരിച്ച 5ലും കോൺഗ്രസ് പരാജയപ്പെടുകയായിരുന്നു. ഹിമാചലിലെ 4 സീറ്റും BJP തൂത്തുവാരിയപ്പോൾ 4ഇടത്തും കോൺഗ്രസ് 2ാമതായി. അരുണാചൽ പ്രദേശിലാവട്ടെ 2 സീറ്റുകളിലും BJPയോട് കോൺഗ്രസ് തോൽക്കുകയാണ് ഉണ്ടായത്. ആന്ധ്രാപ്രദേശിൽ ആകെയുള്ള 25 സീറ്റുകളിൽ INDA മുന്നണിക്കായി കോൺഗ്രസ് മത്സരിച്ച 23 സീറ്റുകളിലും അവർക്ക് പരാജയമാണ് രുചിക്കേണ്ടി വന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.